ആലപ്പുഴയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അഥവാ വർഗീയ കൊലപാതകങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നതും വ്യാകുലപ്പെടുന്നു തീർച്ചയായിട്ടും വളരെയധികം അപലപനീയമായിട്ടുള്ള സംഭവങ്ങളാണ് ആലപ്പുഴയിൽ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത്തൊന്ന് കാലത്ത് ഒരുപക്ഷെ അതിനുശേഷവും തലശ്ശേരിയിൽ മറ്റുമൊക്കെ ഇതുപോലുള്ള കൊലപാതക പരമ്പരകൾ നടന്നിട്ടുണ്ട് ആദ്യം ഒരു ആർ എസ് എസ് സാറിനെ കൊല്ലും തുടർന്ന് ഒരു മാർസിസ്റ്റ് സേറിനെ കൊല്ലും തുടർന്ന് മറ്റൊരു ആർ എസ് എസ് സേറിനെ കൊല്ലും തുടർന്ന് വേറൊരു മാർസിസ്റ്റുകാരനെ കൊല്ലും ഇങ്ങനെ കൊലപാതക പരമ്പര നടന്നിരുന്നു ഒരു സമയത്ത് തലശ്ശേരിയിലെ മുകുന്ത് തിയേറ്ററിൻ്റെ മുമ്പിൽ സ്കോർ ബോർഡ് വെച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം ആർ എസ് എസ് നാല് സി പി എം അഞ്ച് ഇങ്ങനെയൊക്കെ സ്കോർ ബോർഡ് വെച്ച് കൊല നടത്തിയിരുന്ന ഒരു കാലം അത് കഴിയുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഇടപെടും കളക്ടർ സമാധാന യോഗം വിളിക്കും കുറച്ച് ദിവസത്തേക്ക് ആ ഒരു സമാധാനം ഉണ്ടാകും നാലാം ദിവസം വീണ്ടും ഇത് ആരംഭിക്കും ഇത് പുനരാരംഭിക്കും പിന്നെയും ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടും ഇങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഈ സമീപകാലം വരും ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്താണ് രണ്ട് കൂട്ടരും വെട്ടുകത്തി താഴെ വച്ച് ഇങ്ങനെയുള്ള കലാപരിപാടികളിൽ നിന്ന് പിന്മാറിയത് അപ്പോൾ അതുപോലെ ഒരു കാലഘട്ടത്തിലേക്ക് ഇത് തിരിച്ചു പോവുകയാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് യഥാർത്ഥ സംഭവങ്ങൾ മാത്രമല്ല അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ ചില ഞെട്ടിപ്പിക്കുന്ന സവിശേഷതകളാണ് ആദ്യം പറയാൻ പോകുന്നത് ഒന്നാമത് ഇത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകമായിരുന്നു ഈ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ അവിടുന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എസ് ഡി പി ഐ കാര്യം പുണ്യവാളന്മാരാണെന്നോ മാലാഖന്മാരാണെന്നോ എനിക്ക് യാതൊരു അഭിപ്രായവും പക്ഷേ ഈ കൊല ചെയ്യപ്പെട്ട ആൾ പ്രത്യേകിച്ച് ക്രിമിനൽ കേസിലൊന്നും പ്രതിയായിട്ടുള്ള ആളല്ല അദ്ദേഹം ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സാധാരണ നേതാക്കന്മാരെ ആ രീതിയിൽ രണ്ട് പാർട്ടികളും അല്ലെങ്കിൽ ഒരു പാർട്ടിയും ഉപദ്രവിക്കാറില്ല നേതാക്കന്മാരുണ്ടെങ്കിലല്ലേ അനുയായികളെ കൊല്ലാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല ഇവിടെ സംസ്ഥാന സെക്രട്ടറി പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ആലപ്പുഴ ജില്ലയിൽ ബി ജെ പിയും എസ് ഡി പി യേയും തമ്മിൽ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുമായിട്ട് ഏറ്റുമുട്ടലുകളൊന്നും ഉണ്ടായിട്ടില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വയലാറിലൊരു ചെറുപ്പക്കാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ മറന്നുകൊണ്ടല്ല പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല രണ്ടാമത് സംസ്ഥാന സെക്രട്ടറിയാണ് മൂന്നാമത് ഈ ചെറുപ്പക്കാരൻ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് പോകും എന്ന് ഇവർക്ക് നേരത്തെ അറിയില്ല വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് അയാൾ യാത്ര ചെയ്യുന്ന ഇരുചക്രവാഹനം തട്ടി വീഴ്ത്തി വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഏതാണ്ട് ഒരു ഒഞ്ചിയ മാതൃകയിലുള്ള കൊലപാതകം വരും ഒഞ്ചിയത്ത് കൊല ചെയ്യാനായിട്ട് പ്രൊഫഷണൽ കൊലയാളികളെ കൊണ്ടുവന്നിട്ടാണ് സി പി എം കാര് ജയിച്ചത് ഈ കൊല ചെയ്ത ആളുകൾ സി പി എം അനുഭാവികളാണെങ്കിൽ പോലും അവരുടെ ജോലി കൊലപാതകമാണ് അങ്ങനെ പ്രൊഫഷണൽ കൊലയാളികളെ വെച്ചിട്ടാണ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ടുകാർ സമീപകാലത്ത് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ചെയ്തിട്ട് നമുക്കറിയാം പുറമേ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് കൊലപാതകങ്ങൾ നടത്തി പ്രതികൾ മാഞ്ഞു പോകും പാലക്കാട് ജില്ലയിൽ സമീപ ദിവസം ഉണ്ടായതാണ് ഇപ്പോൾ ആർ എസ് എസ് കാരും ആ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ സൂചന കൊലപാതകം ആരാണ് എന്നോ അല്ലെങ്കിൽ അവർ എന്ത് ആവശ്യത്തിന് വേണ്ടി ഇത് ചെയ്തു എന്നോ നമുക്കറിയില്ല കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു അതിലും ഭയങ്കരമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു മാത്രവുമല്ല ഈ കൊലപാതകം നടന്ന സ്ഥലം മുസ്ലിം സമുദായത്തിന് നല്ല സംഖ്യാബലമുള്ള പ്രദേശമാണ് അവിടെ പോപ്പുലർ ഫ്രണ്ട് വളരെ സജീവമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് പോയി വളരെ ഹോസ്റ്റൈലായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുകയും കൊലപാതകം കഴിഞ്ഞ ഉടനെ പ്രതികൾ അന്തരീക്ഷത്തിൽ മാഞ്ഞു പോവുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഗൂഢാലോചനയുടെ സ്വഭാവവും ആസൂത്രണത്തിൻ്റെ സ്വഭാവവും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അത് ഒന്നാമത്തെ സംഗതി രണ്ടാമത്തേത് ഈ ചെറുപ്പക്കാരന് വെട്ടയറ്റു എന്നറിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായ റെസ്പോൺസാണ് സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിൽ രാത്രി അർദ്ധരാത്രി സമയത്തുവരെ കുറേ ചെറുപ്പക്കാർ ഒത്തുകൂടിക്കുകയോ അങ്ങേയറ്റം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഭീഷണമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തിച്ചു തിരിച്ചടി ഉണ്ടാകും എന്ന് അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു എങ്ങനെ ഈ പാതിരാത്രിക്ക് ഇത്ര അധികം പ്രവർത്തകരെ കൂട്ടിച്ചേർക്കാൻ ഇവർക്ക് സാധിച്ചു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ നമുക്കറിയാം സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനൊക്കെ ആൾക്കൂട്ടാൻ സാധിക്കും ഈ പോപ്പുലർ ഫ്രണ്ട് പോലത്തെ ഒരു സംവിധാനത്തിൽ ഇത്ര അധികം ആളുകളെ ഇത്രയും ചെറുപ്പക്കാരെ എങ്ങനെ ഈ സമയത്ത് കൂട്ടിച്ചേർക്കാൻ സാധിച്ചു എങ്ങനെ അവരിങ്ങനെ ഭീഷണമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രകടനം നടത്തി മാത്രവുമല്ല എത്ര പെട്ടെന്ന് തന്നെ തിരിച്ചടി ഉണ്ടായി എന്നാലോചിക്കാം ആലപ്പുഴയിലും പരിസരത്തുള്ള മിക്കവാറും എല്ലാ ബി ജെ പി നേതാക്കന്മാരുടെയും വീടുകൾക്ക് പോലീസ് സർവൈലൻസ് ഏർപ്പെടുത്തി സർവൈലൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വേറെ കാര്യം ഈ പോപ്പുലർ ഫ്രണ്ടുകാർ വാക്കത്തിയുമായിട്ട് വെട്ടാൻ വരുമ്പോൾ പോലീസുകാർ ആദ്യം തന്നെ മതിലിയാടി ഓടും നമുക്കറിയാം ആ പരാക്രമികളായ ആളുകളാണ് നമ്മുടെ പോലീസ് സേനയിലുള്ളത് എന്നാൽ പോലും ഈ സർവൈലൻസ് ഇല്ലാത്ത ഒരാളുടെ വീട് വളരെ പെട്ടെന്ന് കണ്ടെത്തുകയും നേരം പുലരുമ്പോഴേക്കും അയാളെ വെട്ടിക്കൊന്നുകൊണ്ട് സ്കോർ ഒന്ന് ഒന്ന് എന്ന നിലയിൽ എത്തിക്കച്ചു രണ്ടാമത് കൊല ചെയ്യപ്പെട്ട ആളും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല അയാളൊരു അഭിഭാഷകനാണ് നേരത്തെ ഒരു തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കൊല ചെയ്യപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുകാരൻ എസ് ഡി പി ഐ കാരൻ എസ് ഡി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളാണ് അദ്ദേഹം ഒരു തവണ പാർലമെൻറ്റിലേക്ക് ഒരു തവണ നിയമസഭയിലേക്കും മത്സരിച്ചിട്ടുള്ളതാണ് അങ്ങനെ തുല്യത കൈവരിച്ചു അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എസ് ഡി പി ഐയുടെ നേതാവ് പറയുന്നു ഈ മരിച്ചു പോയ ഞങ്ങൾ വിലാപയാത്രയല്ല ഞങ്ങൾ ആഹ്ലാദ പ്രകടനമാണ് നടത്തുന്നത് ആർ എസ് എസ്കാർ കൊല ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷകരമാണ് ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവന എടുത്തു എന്തതിൻ്റെയൊക്കെ അർത്ഥം എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പാർട്ടിക്കാരും ഇതിനു മുമ്പ് ഞങ്ങളുടെ പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ ആഹ്ലാദിക്കുകയാണ് വിലാപയാത്രയല്ല ആഹ്ലാദയാത്രയാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടറില്ല ഇതിൻ്റെയൊക്കെ പുറകിലുള്ള മനഃശാസ്ത്രം എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്താണ് എന്നുള്ളത് സത്യം പറഞ്ഞ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ആ ഇത് കാണുന്നവർക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാനും പാടില്ല ഇങ്ങനെയുള്ള റെസ്പോൺസ് ഉണ്ടാകും മൂന്നാമത്തേത് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയുമൊക്കെ നടത്തിയ പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങേറ്റവും നിർഭാഗ്യകരമാണ് അപലപനീയമാണ് അത് പറയാനായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കേണ്ട ആവശ്യമില്ല അതിപ്പം എനിക്കും പറയാം ഇത് കാണുന്ന നിങ്ങൾക്കും പറയാം വളരെ നിർഭാഗ്യകരമാണ് അപലപനീയമാണ് പ്രബുദ്ധമായ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല അത് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം മുഖ്യമന്ത്രി അവിടെ ഇദ്ദേഹം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ സംസ്ഥാന സർക്കാർ ഒരു പ്രയോജനമില്ല മാത്രമല്ല സംസ്ഥാനത്ത് ഉള്ളിലേക്ക് ഏറ്റവും കഴിവ് കേട്ട ഉദ്യോഗസ്ഥനാണ് പോലീസ് മേധാവിയായിട്ട് വെച്ചിട്ടുള്ളത് ആ അദ്ദേഹം ഇതുപോലെ തന്നെ പറഞ്ഞു പോലീസിൻ്റെ ഭാഗത്ത് യാതൊരു വീഴ്ച ഉണ്ടായിട്ടില്ല വീഴ്ച ഉണ്ടായത് നമ്മുടെ ഭാഗത്താണ് നമുക്ക് വലിയ വീഴ്ച സംഭവിച്ചു അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പോലീസ് മേധാവിയായിട്ടിരിക്കുന്നത് പോലീസുകാർ പ്രതികളെ അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്യാൻ പഠിക്കില്ല കോടതിയിൽ ഹാജരാക്കാനും യാതൊരു കാലതാമസവും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് മിക്കവാറും പ്രതികൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങളാണ് കൊല നടത്തിയത് ഞങ്ങളെ സതേയം അറസ്റ്റ് ചെയ്താലും അറസ്റ്റ് ചെയ്താലും എന്ന് പറഞ്ഞാലേ പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം അത്ര ആസൂത്രിതമായിട്ടാണ് ഇവിടെ കൊലപാതകം നടത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് നടത്തിയ കൊലപാതകങ്ങളിലേയും പ്രതികളെ പിടിച്ചിട്ടില്ല പോലീസ് അന്വേഷിച്ചുകൊണ്ടേ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അന്വേഷിച്ച് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭിമന്യുവിനെ കൊന്ന കേസിൽ ഇനിയും പ്രതികളെ പിടിക്കാനിട്ട് കൈവിട്ട കേസിലെ ഒന്നോ രണ്ടോ പ്രതികളെ ഈ സമീപകാലത്താണ് കീഴടങ്ങിയത് എന്തിന് രണ്ടാം മാറാട് കേസിലെ പ്രതികൾ രണ്ടോ മൂന്നോ പേരെ കഴിഞ്ഞ ദിവസമാണ് കോടതി ശിക്ഷിച്ചത് ഇപ്പോഴാണ് അവരുടെ വിചാരണ പൂർത്തീകരിച്ചത് അങ്ങനെയാണ് ഇവിടെ ഈ വാരി കേസുകളിലെ അന്വേഷണം നടക്കുന്നത് അപ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പരമ പരാജയത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് വലിയ സ്നേഹവും ആദരവും ബഹുമാനവും ഉണ്ട് അദ്ദേഹത്തിന് തന്നെ ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കണം എന്ന് എന്താണ് ഇത്രയും നിർബന്ധം മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈയ്യാളിയാലേ നന്നാവുള്ളൂ അങ്ങനെ ചടിക്കുന്നത് മനസ്സിലാക്കാം കാരണം മുഖ്യമന്ത്രിയുടെ അധികാരം മുഴുവൻ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് കരുണാരൻ പണ്ട് വയലാർ റവിയെ മാറ്റിയിട്ട് ആഭ്യന്തര വകുപ്പ് സ്വയം ഏറ്റെടുത്തത് പിന്നീട് വന്ന മുഖ്യമന്ത്രിമാർ എ കെ ആനിയെ പോലെ കഴിവില്ലാത്ത മുഖ്യമന്ത്രിമാർ വരെ ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെച്ചത് ഉമ്മൻചാണ്ടിയും ആദ്യം ആഭ്യന്തരം വെച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ പിന്നീട് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുത്തു പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു ആ മാതൃക പിന്തുടർന്നുകൂടെ ഇ എം എസ് മുഖ്യമന്ത്രി സമയത്ത് അദ്ദേഹം കൃഷ്ണകരയാണല്ലോ ഏൽപ്പിച്ചത് കൃഷ്ണകര മാറ്റിയപ്പോൾ അച്യുത മേനാണല്ലോ ഏൽപ്പിച്ചത് ഇ കെ നയനാർ ആദ്യത്തെ തവണ മുഖ്യമന്ത്രി ആയപ്പോൾ ടി കെ രാമകൃഷ്ണനിൽ ആഭ്യന്തരമന്ത്രിയാക്കിയത് ഉമ്മചാണ്ടിയുടെ മന്ത്രിസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴുള്ള കേരളത്തിലെ ക്രമസമാധാനം എന്നില്ല ഏതാണ്ട് തൃപ്തികരമായ നിലയിലെത്തിയത് അന്നിവിടെ ആർ എസ് എസ് ഉണ്ടായിരുന്നല്ലോ അന്നും പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ അന്ന് ഇതുപോലുള്ള കൊലപാതകങ്ങളെന്തുകൊണ്ട് നടന്നില്ല അന്ന് പോലീസ് ശക്തമായിരുന്നു പോലീസിൻ്റെ പ്രവർത്തിക്കാനുള്ള സംവിധാനവും ആ സൗകര്യവും നൽകിയിരുന്നു ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാൽ മുഖ്യമന്ത്രിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇരട്ടച്ചങ്കനാണ് ഉച്ചങ്കനാണെന്നൊക്കെ പറഞ്ഞാലും പ്രായം എന്നുള്ള ഒരു വലിയ ഘടകം തന്നെയാണ് അദ്ദേഹത്തിന് വയ്യാതായിരിക്കും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അദ്ദേഹം വളരെ ക്ഷീണിതനാണ് അദ്ദേഹത്തിന് പലവിധ അസുഖങ്ങളുണ്ട് പ്രായം വളരെയധികം അധികരിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരാൾ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും നമുക്ക് മനസ്സിലാക്കാം ആഭ്യന്തര വകുപ്പ് കൈയാളുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ഏൽപ്പിക്കട്ടെ എം വി ഗോവിന്ദഭാഷണെ ഏൽപ്പിക്കട്ടെ അല്ലെങ്കിൽ ശിവൻകുട്ടി ഏൽപ്പിക്കട്ടെ അദ്ദേഹത്തിനകം പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതിന് ആരും വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം ഈ ഉത്തരവാദിത്വം മരുമാങ്ങനെ ഏൽപ്പിക്കട്ടെ നമുക്ക് സന്തോഷമുള്ളൂ പക്ഷേ കേരളത്തിനൊരു ആഭ്യന്തരമന്ത്രി വേണം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥലത്തും എത്തുകയില്ല ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ നമുക്ക് വിമർശിക്കാം ആർ എസ് എസ്കാരെ വിമർശിക്കാം പോലീസിൻ്റെ ഭാഗത്തുള്ള കെടുകാര്യസ്ഥിതയെ നമുക്ക് എതിർക്കാം പക്ഷേ അങ്ങേയറ്റം നിർഭാഗ്യകരമായ അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ രീതിയിൽ പോയാൽ നാട് കൂട്ടിച്ചോറാവാൻ ഇനി അധിക ദിവസം വേണ്ടി വരില്ല അത് പോപ്പുലർ ഫ്രണ്ടുകാരെ മാത്രമല്ല ബാധിക്കുക ആർ എസ് എസ്കാരെ മാത്രമല്ല ബാധിക്കുക എന്നെ നിങ്ങളെപ്പോലെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു ദിവസം അധികം ദൂരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക